പക്ഷേ എവിടെ തേടും എന്ന ചോദ്യത്തിന് ഗുഹയിൽ തേടും. ഏതാണ് ഈ ഗുഹ? പഠിച്ച പ്രകാരം അന്നമയം തൊട്ട് ഇനി പഠിക്കാനിരിക്കുന്ന ആനന്ദമയം വരെ ഗുഹയാണ്. ഗുഹയ്ക്കുള്ളിൽ ഗുഹ, അതിനുള്ളിൽ ഗുഹ, അങ്ങനെ ആലോചിക്കാം. എവിടെ എവിടെ എത്തി? നമ്മൾ വിജ്ഞാനമയ ആത്മാവിലെത്തി. ഇപ്പൊ വിജ്ഞാനമയം ശരീരം, മനോമയം ശരീരം. വിജ്ഞാനമയ ആത്മാവിനെ ബ്രഹ്മമായി ഉപാസിച്ചാലോ അതുകൊണ്ട് ഗുണമുണ്ടാവും. എന്താ ഗുണം? ആനന്ദം. എങ്ങനെയുള്ള ആനന്ദം? സമഷ്ടി ബുദ്ധി ഉപഹിത ആനന്ദം, മഹത്തത്വത്തിൻ്റെ ആനന്ദം അത് ലഭിക്കും. എങ്ങനെയാണ് ഈ ആനന്ദം ലഭിക്കുന്നത്? ശോഭനമായ യജ്ഞകർമാദികളെ കൊണ്ട്. അതെങ്ങനെ തീരുമാനമായത്? വിജ്ഞാനം യജ്ഞം തനുതേ കർമാണി തനുതേപിച്ച എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വിജ്ഞാനമയ കോശത്തിൻ്റെ ദൗത്യം എന്താണ്? അല്ലെങ്കിൽ വിജ്ഞാനമയ ആത്മാവിൻ്റെ കോശം എന്ന് പറയാറായിട്ടില്ല, ദൗത്യം എന്താണ്? അത് യജ്ഞത്തെയും കർമ്മത്തെയും വിസ്തരിക്കുന്നു എന്നുള്ളതാണ്. എന്താ കാരണം? അറിവുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവക ജ്ഞാനമുണ്ടെങ്കിൽ യജ്ഞകർമാദികളുടെ കർത്തൃത്വം വന്നു ചേരും. ഋദക്ഷിണപക്ഷ സത്യമുത്തരപക്ഷ സ്വാഭാവികമായിട്ടും പ്ലാനിങ് ഉണ്ടാവും, ആസൂത്രണം ഉണ്ടാവും, അതിൻ്റെ എക്സിക്യൂഷൻ ഉണ്ടാവും, കർമ്മം സംഭവിക്കും. ആ കർമ്മഫലമായി ആനന്ദം ലഭ്യമാവും. വിജ്ഞാനം ബ്രഹ്മചേദ്വേദ, വിജ്ഞാനത്തെ ബ്രഹ്മമായിട്ട് അറിഞ്ഞാൽ, വിജ്ഞാനമയത്തെ, വിജ്ഞാനമയ ആത്മാവിനെ ബ്രഹ്മമായി ഉപാസിച്ചാൽ. ദേവതകളൊക്കെ ഉപാസിക്കുന്നുണ്ട്, പിന്നെ അതിനെ തുടർന്ന് നമുക്കും ഉപാസിക്കാം. അങ്ങനെ ഉപാസിച്ചാൽ എന്താ ഗുണം? ആനന്ദം. ഈ ആനന്ദം എങ്ങനെ ലഭ്യമാവുന്നു എന്ന് ചോദിച്ചാൽ, ലോകോപകാരപ്രദമായ കർമ്മങ്ങളെ കൊണ്ട് ലഭ്യമാവുന്നു, യജ്ഞങ്ങളെ കൊണ്ട് ലഭ്യമാവുന്നു എന്ന് വിചാരിക്കണം. ലളിതമായി ആലോചിച്ചാൽ, നമ്മൾ മനോമയ കോശത്തെ വേദമയം എന്ന് കണ്ടു. അതിനെ തുടർന്ന് വരുന്ന നിശ്ചയാത്മികാ ബുദ്ധി, തദനുസൃതമായ നിശ്ചയങ്ങളായിരിക്കും എന്നുള്ളത് കൊണ്ട് റൈറ്റ് തിങ്കിങ് എന്ന് തീരുമാനിക്കാം. എങ്ങനെയാ ശരിയായ ചിന്ത എന്ന് മനസ്സിലാക്കുക? ശാസ്ത്രാചാര്യ പ്രസാദം ലഭിച്ച ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകൾ ശോഭനങ്ങളായിരിക്കും. ഇതാണ് കാര്യം. ശാസ്ത്രാചാര്യ പ്രസാദം ലഭിച്ച ബുദ്ധി ശോഭനമായി ചിന്തിക്കും. ആ നിലയിൽ ഒരു കൊച്ചുകുളം, അതിലെ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നശിക്കും. അതിനെ വലിയൊരു തടാകവുമായി ബന്ധിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വലിയ നദിയുമായി ബന്ധിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുളത്തിലെ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും. ഈ ബന്ധത്തെക്കുറിച്ച് ഓർമ്മിക്കണം. കാരണം മഹപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നു. സമഷ്ടി ബുദ്ധി, നമ്മുടെ അറിവൊക്കെ വളരെ തുച്ഛം. ഈ അറിവിനെ സമഷ്ടി ബുദ്ധിയുമായി ബന്ധിപ്പിക്കണം. ഗെറ്റ് ഇൻ ടച്ച്, കീപ്പ് ഇൻ ടച്ച്. അപ്പം എന്ത് സംഭവിക്കുന്നു? പ്യൂരിഫൈഡ് ആയിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. ശോഭനങ്ങളായ കാഴ്ചപ്പാടുണ്ടാവും എന്ന് പറയാം. റൈറ്റ് തിങ്കിങ്, ഡിവിനൈസ് ചെയ്യപ്പെട്ടു എന്നർത്ഥം, ദൈവീകമാക്കി. ആ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച എന്ന ട്യൂണിങ്,
മറ്റൊന്ന് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരേണം എന്ന ട്യൂണിങ്. ബുദ്ധിജീവിയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയല്ലോ അല്ലേ. ശരിക്കും ആരാണ് ബുദ്ധിമാൻ എന്ന് കണ്ടെത്തുണ്ടായി. എന്താ സെപ്റ്റംബർ 11-ന്റെ വിശേഷം? ഓ, സെപ്റ്റംബർ 11 നമ്മെ പലതും ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയാം. എന്താ സെപ്റ്റംബർ 11-ന്റെ വിശേഷം? വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ദിവസമാണ്. അതിൻ്റെ പിറകിൽ ബുദ്ധിശക്തി ഉണ്ട്. അമേരിക്കയുടെയാണ് കളി. ലോകത്തിൽ ഏത് മൂലയിൽ ഒരു ഇലയനങ്ങിയാലും തിരിച്ചറിയാനുള്ള കഴിവുള്ള ചാരക്കണ്ണുകളുള്ള അമേരിക്ക. ഏറ്റുമുട്ടണമെങ്കിൽ എളുപ്പം സാധിക്കുമോ? ഇല്ല എന്നർത്ഥം. അപ്പം അതിൻ്റെ പിറകിൽ വലിയ ബുദ്ധി സാമർഥ്യമുണ്ട്. പക്ഷെ ആ ബുദ്ധി എന്തല്ല? മഹാപുച്ഛം പ്രതിഷ്ഠ, അതുമായിട്ട് റിലേറ്റഡ് അല്ല. ഒരു വശത്ത് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഡിസ്ട്രാക്ഷൻ, നാശം.